എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വിഷയം കഥകളിയിലെ ദുഃഖരംഗങ്ങൾ എങ്ങനെ കഥകളി ഗായകർ പുതിയ തരം പരീക്ഷണങ്ങൾ കൊണ്ടുവന്നിട്ട് ഏതൊക്കെ രീതിയിൽ അത് അവതരിപ്പിക്കുന്നു എന്നുള്ള വിഷയമാണ് കഥകളിയുടെ ഒരു ദുഃഖം. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ പറയാനുണ്ടായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ അത് ഈ വീഡിയോയിൽ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് ഇന്ന് തുടങ്ങിയ ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടു മുമ്പിലത്തെ ആചാര്യന്മാർ ചെയ്തൊരു പ്രതിഭാസം അങ്ങനെ വിചാരിക്കേണ്ട. അപ്പം കഥകളിയുടെ പല ഗ്രന്ഥങ്ങളും പറയുന്നത് ഇപ്പം എന്താ പറയുക, ഇപ്പം നളചരിതം മൂന്നാം ദിവസത്തിലെ കത്തുന്നവനശിഖി എന്ന പദത്തിൽ അതിൻ്റെ അവസാനത്തെ വരിയാണ് എന്നൂടെ കഥകളെ എങ്ങനെ നീ അറിഞ്ഞു നന്നു നിൻ മഹിമ. സത്യത്തിൽ ആ ഒരു ഭാഗം എത്തുമ്പോഴേക്കും ആ രംഗത്തിൻ്റെ തൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് എങ്ങനെ ആണ് നീ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു രംഗത്തിൻ്റെ അവസ്ഥ തന്നെ മാറുന്നുണ്ട്. അപ്പോൾ സാക്ഷാൽ വെങ്കടകൃഷ്ണ ഭാഗവതരാണത്രേ ഇത് ശങ്കരാഭരണത്തിൽ നിന്ന് സാവേരിയിലേക്ക് മാറ്റിയത്. ആ സാവേരിയിലേക്ക് ആ മാറ്റം വരുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള അനുഭവമാണ് ആസ്വാദകർക്കും അരങ്ങത്തുള്ളവർക്കൊക്കെ. എന്നൂടെ കഥകളെ എങ്ങനെ അറിഞ്ഞു നന്നു നിൻ മഹിമ. ഇതെല്ലാവർക്കും അറിയാവുന്ന പദാണല്ലോ. നമുക്കൂ തെരിഞ്ഞു അതേപോലെ ഈ ആ രംഗത്തിലെ അവസാനത്തെ എന്നെനിക്കുണ്ടാവും യോഗം, തൻ്റെ അടങ്ങാത്ത ആഗ്രഹം, തൻ്റെ താൻ ജീവിച്ചിരിക്കണതന്നെ ഇനി എന്തെങ്കിലും സ്വന്തം രാജ്യത്ത് പോയി ദമയന്തിയായിട്ട് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള ഒരു താല്പര്യത്തിനാണ്. അപ്പോൾ നളനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവ്യനായിട്ടുള്ളൊരാളെ കിട്ടിയപ്പം അദ്ദേഹം ചോദിക്കുന്നത് അത് ശരിക്ക് ആട്ടക്കഥാകാരൻ പദ്മരാളി തന്നെയാണ്. പക്ഷേ അപ്പോൾ അതും വെങ്കടകൃഷ്ണ ഭാഗവതരാണ് മാറ്റിയതെന്ന് പറയുന്നു. ഹിന്ദുമ്പൂലി ഹാരമ്പേന്നീ എന്നോടു ചൊല്ലുണ്ടാവും യോഗവും ഖിന്നയ തയ. അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ മുൻപും ഉണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് നല്ലത് ആയിട്ട് ജനങ്ങൾ സ്വീകരിക്കുന്നത്, ആസ്വാദകർ സ്വീകരിക്കുന്നത് നിലനിൽക്കുകയും മറ്റത് വിസ്മൃതിയിലാവുകയും ചെയ്യും എന്നുള്ളതാണ് കലയുടെ, ഈ നമ്മുടെ ഈ കലയുടെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ദ്വിജാവന്തി രാഗത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദ്വിജാവന്തി കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇടാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ദ്വിജാവന്തിയെക്കുറിച്ച് സൂചിപ്പിച്ചു, ഞാൻ മറിമാങ്കണ്ണിയുടെ കാര്യം പറഞ്ഞു. ദ്വിജാവന്തി രണ്ട് തരത്തിൽ പാടുന്നുണ്ട്, സമശ്രുതിയിലും മധ്യമശ്രുതിയിലും കഥകളിയിൽ ദ്വിജാവന്തി പാടുന്നുണ്ട്. ഈ ദ്വിജാവന്തി പറ്റി പറയുമ്പോൾ ഒരു
അത്ഭുതകരമായിട്ടുള്ള വൈവിധ്യമാണ് ദിജാവന്തി കൊണ്ട് കഥകളിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം കല്യാണാലയ വാചം മേ വല്ലഭ കേൾക്ക. കഥകളിയുടെ വലിയ സമ്പ്രദായ ശുദ്ധിയിലേക്കൊക്കെ പോകുമ്പോൾ കുചാലവൃത്തം എവിടെ നിൽക്കുന്ന എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു പദം ദ്വിജാവന്തിയിൽ, ആ പദവും അതിൻ്റെ ശ്ലോകം ദാരിദ്ര അധികമാൽ വിഷാദ വിവശ ഭർത്ത ആഹൈഹദ. ഈ ശ്ലോകം പാടിയിട്ട് ആ കല്യാണാലയ വാചം എന്നുള്ള പദം, ദ്വിജാവന്തി ആ വരികളും ആ രംഗവുമായിട്ട് എങ്ങനെയാണ് ഇണങ്ങിച്ചേർന്നിരിക്കണതെന്ന് പറയാൻ പറ്റില്ല. ബാലഭാസ്കരൻ പൂർവ വിഷയം പറയണമെന്ന് വെച്ചാൽ, ദ്വിജാവന്തിയിൽ അധികം പുറത്തുനിന്നുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ പറഞ്ഞു വന്നപ്പം പെട്ടെന്ന് ദ്വിജാവന്തിയുടെ ഒരു വൈവിധ്യം ആലോചിച്ചപ്പം ദ്വിജാവന്തിയെ പറ്റി പറഞ്ഞു എന്നുള്ളൂ. എന്താ പറയുക, ഇപ്പം നളചരിത ഒന്നാം ദിവസത്തിലെ മധ്യമശ്രുതിയിലുള്ള ചലദളി ഝംകാരം ചെവികളിൽ അംഗാരം കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ. ഇത് പറഞ്ഞു വരുമ്പോഴാണ് ഈ ഇതിൻ്റെ ഒരു സാഹിത്യത്തിൻ്റെ, ദമയന്തിക്കും നളനും ഒറ്റയ്ക്കിരിക്കുമ്പം, അതായത് കല്യാണത്തിന് മുമ്പ് ഉദ്യാനത്തിലെ സകല ശബ്ദവും, ഇപ്പോൾ ചിലതളി വണ്ടുകളുടെ മൂളലും പൂവിൻ്റെ മണവും ഒക്കെ ദുസ്സഹമാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇതേ ദമയന്തി സാമ്യമുഖന്ദ്ര ഉദ്യാനം പൂത്തും തളിർത്തുമല്ലാതെ ഭൂരൂഹങ്ങളിൽ, ഞാൻ ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ്, പെട്ടെന്ന് ഓർമ്മ വന്നോ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഈ ഞാനിപ്പോൾ ഈ ദ്വിജാവന്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ ദ്വിജാവന്തിയെപ്പറ്റി, ഇപ്പോൾ ഈ തിരസ്കരിക്കപ്പെടുന്ന കാമം, രണ്ട് കഥകളുണ്ടല്ലോ. ഇപ്പം കാലകൈവസത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ കജദേവയാനിയിൽ, ഇത് രണ്ടും വല്ലതെന്നാലും ഇതു തവ നല്ലതല്ലടു. ആ വല്ലതെന്നാലും ഇതു തവ നല്ല ദ്വിജാവന്തി ഇങ്ങനെ പരന്ന് പരന്ന് കിടക്കുകയാണ് ഈ നമ്മുടെ കഥകളി
ഇതിൽ ഓരോ എന്താ പറയുക ആ ദ്വിജാവന്തി ഉപയോഗിച്ചിട്ടുള്ള ഓരോ പദങ്ങളും അത്രയും ചേർന്ന് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ കഥകളി സംഗീതജ്ഞരാരും ദ്വിജാവന്തിയിൽ അങ്ങനെ പുറമേ നിന്നുള്ള രാഗങ്ങൾ ചേർത്തിട്ടില്ല. പിന്നെ ദ്വിജാവന്തിയുടെ ഒരു പ്രശ്നം മാടമ്പ്യാശാൻ പറയാറുണ്ട്, ഒന്നുകിൽ നിങ്ങൾ ആ രീതിയിൽ പാടുക, അല്ലെ കഥകളി സ്റ്റൈലിൽ പാടുക. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണതിനോട് ആശാന് താല്പര്യമില്ല എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ദ്വിജാവന്തിയുടെ ഇപ്പോൾ ഈ ഉറക്കം നിലവിളിച്ചിട്ട് ഇപ്പോൾ ക്രിമീരവസത്തിലൊക്കെ പാഞ്ചാലിയെ സിംഹിക പിടിച്ചുകൊണ്ട് പോകുമ്പോഴുള്ള പദം, അല്ലെങ്കിൽ കീചകൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ കാന്ത കൃപാലോ ഈ പദങ്ങളൊക്കെ ദ്വിജാവന്തിയിൽ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇപ്പോൾ ദ്വിജാവന്തിയിലേക്ക് ആയിപ്പോയി. ഞാൻ ദ്വിജാവന്തി പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് എനിക്കങ്ങനെ തോന്നിയതാണ്. അപ്പോൾ ദ്വിജാവന്തി രാഗത്തിലും മധ്യമശ്രുതിയിലും സമശ്രുതിയിലും പാടുന്ന എല്ലാ പദങ്ങളും ഒരു വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോഴും തുടരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങിയത്. പിന്നെ നമ്മുടെ കഥകളിൽ ഉപയോഗിക്കുന്ന രാഗത്തിൽ മാറ്റം വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതാണ് തോടി. ലോക നേരം എങ്ങാനും ഉണ്ടോ കണ്ടു. നളരത്തിൽ തന്നെ എടുത്താൽ അപ്പോൾ ഈ തോടിയിലെ ദുഃഖരംഗങ്ങളിലൊന്നും ആകെ തോടിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പം നരകാസുരവധൻ ലളിതയിൽ ഇത് തോടിയാണ് മുൻപ് നിശ്ചയിച്ചിട്ടുള്ള രാഗം. ഈ തോടിയിൽ പല 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 ഇന്ന രാഗം എന്ന് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരും അവരവരുടെ ഇതനുസരിച്ച് പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. തോടി രാഗത്തെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തുകൊണ്ട് തോടി രാഗത്തിലെ ഈ ദുഃഖരംഗങ്ങൾ ഇപ്പം രുക്മാംഗേരത്തിലെ ആവദൻ ദേവം ഈശ്വര. അപ്പം തോടിയിലൊന്നും അധികം ഞാൻ ഈ പറഞ്ഞ ഒരു നരകാസുരം ലളിത ഒഴിച്ച് ബാക്കിയൊന്നും തോടിയിലെ ദുഃഖരംഗങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നാണ് പെട്ടെന്നുള്ള എൻ്റെ ഒരു നോട്ടത്തിൽ മനസ്സിലാവുന്നത്. പിന്നെ ആനന്ദഭൈരവി, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആനന്ദഭൈരവിയിലും നമ്മൾ ദുഃഖം വരുത്തുന്ന ആൾക്കാരാണ് കഥകളിക്കാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആനന്ദഭൈരവിയിൽ വിധിമതം നിരസി ഇതാണ് ഇതിൻ്റെ ഒരു നടപ്പ് സമ്പ്രദായം. ഇതിലിപ്പോൾ എത്ര എത്ര രാഗങ്ങൾ വന്ന് പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു വീഡിയോ മതിയാവില്ല. ഈ വിധിമതത്തിൽ വന്ന രാഗപരീക്ഷണങ്ങൾ
നിരസിച്ചിടാമോ വിദഗ്ധന്മാർക്കും അധികതമായതല്ല അധികേദ മോദജാലം മതിഭേദൂടു അനുഭവിക്കയല്ല വിധിമതം നിരസിച്ചിടാമോ. ഇതൊരു ഉദാഹരണം മാത്രം. ഇങ്ങനെ വിധിമതത്തിൽ ആനന്ദഭൈരവിയിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ആനന്ദഭൈരവിയിലെ ഒരു മാറ്റം, അത് വളരെ എഫക്റ്റീവായിട്ട് ഗംഗാരാശാനും ഹരിദാസേട്ടനും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സാധനം ശഖാന പയ്യോ പൊറുക്കാമേദാഹവും എന്നാര്യപുത്ര അയ്യോ എൽ പ്രിയ പ്രിയപ്രാണ പ്രാണനാഥ. ഇതിങ്ങനെയൊന്നുമല്ല കേട്ടോ അവർ പാടുന്നത്. ഞാൻ ഈ രാഗം ഒരു ഒരു മാറ്റം അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ അത് ഇതിനു മുമ്പ് ചെയ്തതിൻ്റെ ഒരു ബാക്കി ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്തു എന്ന് മാത്രം. ആ പിന്നെയുണ്ട്, നമ്മുടെ ഹൈദരാലി ആശാനും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അശരമിതിലേറ്റം അപരമെന്തൊന്നുള്ളു നിജപദം വെടിഞ്ഞു പോയി ദ്രുപദേ നീ മറഞ്ഞു. നാളെ ചരിതം രണ്ടാം ദിവസം കാട്ടാളനെ കാട്ടാളൻ പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ ഒരുമിച്ച് താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മറുപടിയാണ്. അപ്പം അത് ലവങ്കി ബാലമുരളികൃഷ്ണ കൊണ്ടുവന്ന രാഗമാണ് ലവങ്കി. ഈശ്വര നിഷദേശ്വര നിജപദം വെടിഞ്ഞു നൃപദേ നീ മറഞ്ഞു നിരവധി കാണാഞ്ഞു തിരവധി നാഞ്ഞു അജഗരാനനെ പാഞ്ഞു അവിടെ ഞാൻ ഒടുങ്ങാഞ്ഞു വിജനെ പേയും പറഞ്ഞു വനചരനു മണഞ്ഞു. രസമാണ് ഇത്. ലവങ്കി സാവേരി നിന്ന് ഈ ലവങ്കി പാടുന്നതുകൊണ്ട് എനിക്കൊരു വേറൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. നല്ല നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ആയിരിക്കണം കഥകളിയിൽ വരുന്ന ദുഃഖരംഗങ്ങളിൽ നമ്മുടെ ആചാര്യന്മാരും അല്ലെങ്കിൽ തൊട്ട് മുൻ തലമുറയിലുള്ള ആളുകളും ഒക്കെ മാറ്റിക്കൊണ്ടിരുന്ന വരുത്തിയ പരിഷ്കാരങ്ങൾ ഇതൊക്കെ ആയിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതല്ലാതെ വേറെയും ധാരാളം ഉണ്ടാവും.
എൻ്റെ ഓർമ്മയിൽ വന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നളചരിതം രണ്ടാം ദിവസത്തിലെ ഒരു നാളും നിരൂപിതം എന്ന പദത്തിലെ ഗൗളീപന്താണ് ഈ എന്താ പറയുക, ഈ പെട്ടെന്ന് ആകർഷിക്കണ ദുഃഖരംഗങ്ങളിൽ വരുന്ന ഇതുപോലെ ഇപ്പോൾ രേവതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേശമായിക്കോട്ടെ അല്ലെ, ഇങ്ങനെ പല മാറ്റം അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇപ്പം കർണശബ്ദത്തിലെ ആനന്ദഭൈരവി, ക്ഷമിക്കണം നമുക്ക് വീണ്ടും ആനന്ദഭൈരവിയിലേക്കൊന്ന് പോവാം, ഇത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതാണ് ആനന്ദഭൈരവിയിൽ ആണല്ലോ ശരിക്ക് ദാനാർത്ഥി മന്ദാരം ഹല്ലോ, അത് പലരും പല രാഗത്തിൽ ദാനാർത്ഥി മന്ദാരമല്ലോ ഇങ്ങനെ എന്താ ദുർഗയിൽ പാടാറുണ്ട്, പഹാടിയിൽ പാടാറുണ്ട്. അതുപോലെ ഇപ്പതേ ഗംഗാരാശാൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു കർണശബ്ദം ഇറങ്ങിയിട്ടുണ്ട്, അതിൽ ആശാൻ അതിൻ്റെ അടുത്ത രംഗം കൗരവന്മാരോടു ബന്ധം ഇങ്ങനെ ആണ് ആട്ടക്കഥാകാരം നിശ്ചയിച്ചത്. അത് കൗരവന്മാരോടു ബന്ധം, അപ്പം ഇങ്ങനെ പല പല പരീക്ഷണങ്ങളും ഈ ആനന്ദഭൈരവി രംഗത്തിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇത്തരം രാഗങ്ങളോട് സാമ്യത തോന്നുന്ന, അതായത് പെട്ടെന്ന് നമ്മളെ ആകർഷിക്കുന്ന രാഗങ്ങളോട് സാമ്യത തോന്നുന്ന ഒരു പഴയ ആട്ടക്കഥാകാരം നിശ്ചയിച്ച ഒരു രാഗം ആണ് ഗൗളീപന്ത്. ഗൗളീപന്ത് ശരിക്കും കോട്ടയം കഥയിലുണ്ട്. കോട്ടയം കഥയിൽ പാർത്തല്ലാത്തിൽ, അത് ശിവരാമൻ നാരായശാൻ്റെ വഴി സുബ്രഹ്മണ്യേശൻ പാടി കേൾപ്പിക്കും, ആശാരി ആയതുകൊണ്ട് പാർത്തല്ലാത്തിൽ കീർത്തി. അപ്പം ആ ഒരു തുടക്കം മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം ഇതേ രാഗം ഒരു നാളും നിരൂപിതത്തിനത് വളരെ എഫക്റ്റീവായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പജ്ഞമിതസ്തദോധഗഗനേ ബഭ്രൗമ്യമാണ സുജ നക്തൗപോയ് വനമണ്ഡപം കിമപി ചന്നധ്യാസ്ത വിഭ്രാന്തധി. ഏതൊരാസ്വാദകനും മറക്കാത്ത ഒരു രംഗമാണ്. ഒരു നാളും നിരൂപിത നിരൂപിതം അല്ലേ ഉദന്ത കരുണ കടാക്ഷമെൽ പുറവൈ സംഹരിച്ചോ സുരനായക വരത്തിൽ പരിണാമം ഈദൃശമോ. ഓ
പദം മൂന്നാം ദിവസത്തിലും മറ്റേ കാർക്കോടകൻ്റെ പദം നൈഷേന്ദ്ര ഇതും ഗൗളിബന്ധാണെങ്കിൽ പോലും ഗൗളിബന്ധിൻ്റെ ഏറ്റവും പ്രചുരപ്രചാരമായിട്ടുള്ള പദം ഇത് തന്നെയാണ്. അപ്പോൾ ഇതൊരു ചെറിയ കണ്ടൻറ്റുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ രണ്ടാം ഭാഗം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അത് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്ന കാര്യങ്ങൾ ചേർത്ത് ചെയ്യുകയാണ്. അടുത്ത ഒരു രാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.